കേരളം കാത്തിരുന്ന വിസ്മയ കേസിൻ്റെ വിധി വന്നു. വിസ്മയയുടെ ഭർത്താവ് കിരൺ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. വിസ്മയയ്ക്ക് ലഭിച്ചത് കാലം കാത്തുവച്ച നീതി. വിസ്മയ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയും തുടർന്നുള്ള കേസിൻ്റെ നാൾവഴികളിലൂടെയുമുള്ള ഒരു യാത്രയാണ് ബിഗ് സ്റ്റോറി നടന്നത്. ബിഗ് സ്റ്റോറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ 19 കൊല്ലത്തെ ശാസ്താംകോട്ടയിൽ ഭർത്തൃഗൃഹത്തിൽ വിസ്മയ എന്ന യുവതി ആത്മഹത്യ ചെയ്യുന്നു. അന്ന് തന്നെ ബന്ധുക്കളും വീട്ടുകാരും സ്ത്രീധനത്തുകയെ ചൊല്ലിയുള്ള തർക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ആരോപിച്ചിരുന്നു. 2020 May 31 ശൂരനാട് പോരുവഴി അമ്പലത്തും ഭാഗം ചന്ദ്രവിലാസത്തിൽ ശിവദാസിൻ്റെ മകൻ കിരണും നിലമേൽ കൈത്തോട് കുളത്തിൻകര പുത്തൻ വീട്ടിൽ ത്രിവിക്രമൻ നായരുടെ മകൾ വിസ്മയും തമ്മിലുള്ള വിവാഹം. ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് മാട്രിമോണി സൈറ്റ് വഴിയാണ്. വിസ്മയയുടെ വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്, സ്ത്രീധനം വേണ്ട എന്ന് കിരണും കുടുംബവും വിവാഹാലോചനയുമായി വന്ന സമയത്ത് പറഞ്ഞിരുന്നു. തന്നോട് പിന്നീട് സ്ത്രീധനം ചോദിച്ചത് കിരണിൻ്റെ പിതാവാണെന്നാണ് ത്രിവിക്രമൻ നായർ പറയുന്നത്. അങ്ങനെ മകൾക്കായി 100 ഭവൻ സ്വർണവും 1 ഏക്കറിലധികം ഭൂമിയും 10 ലക്ഷം രൂപ വില വരുന്ന കാറും ഇവർ സ്ത്രീധനമായി നൽകി. ഈ സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. അതും ആദ്യ ദിവസങ്ങളിൽ തന്നെ. അവസാനം അത് വിസ്മയയുടെ മരണത്തിലേക്കും നയിച്ചു. കാറിൻ്റെ പേരിലാണ് വിസ്മയക്കെതിരെ പീഡനം തുടങ്ങുന്നത്. നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് വിസ്മയ തന്നെ പറയുന്ന സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു. ദേഷ്യം വന്നാൽ അയാൾ എന്നെ അടിക്കും, അയാൾക്ക് കൊടുത്ത വണ്ടി കൊള്ളില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അയാൾ എന്നെ ചീത്ത വിളിച്ചിരുന്നു. അച്ഛനെയും കുറേയധികം ചീത്ത വിളിച്ചു. കുറേ നേരം ഞാൻ സഹിച്ചിരുന്നു, പക്ഷേ അയാൾ നിർത്തിയില്ല. സഹികെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കിയപ്പോൾ മുടിയിൽ പിടിച്ചു വലിച്ച് പലതവണ അടിച്ചു. അടികൊണ്ട് വീണ എൻ്റെ മുഖത്ത് അയാൾ ചവിട്ടി, കാലുകൊണ്ട് മുഖത്ത് അമർത്തി. ക്രൂരമർദ്ദനമാണ് ഭർത്താവ് കിരണിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്നും വിസ്മയ ബന്ധുക്കളോട് നടത്തിയ ചാറ്റിൽ വ്യക്തമാക്കും. വിസ്മയയുടെ മരണത്തിന് ശേഷം സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. വിസ്മയ മരിക്കുന്ന ദിവസം രാത്രിയിൽ ഇരുവരും തമ്മിൽ വലിയ വഴക്ക് നടന്നിരുന്നു. വഴക്കിന് ശേഷം വിസ്മയ ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും തുറക്കാത്തതിനാൽ വാതിൽ ചവിട്ടിപ്പൊളിച്ച് നോക്കിയപ്പോഴാണ് വിസ്മയ തൂങ്ങി നിൽക്കുന്നതായി കാണുന്നത്. അങ്ങനെ പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഇതൊരു ആത്മഹത്യ തന്നെയെന്നായിരുന്നു. പിന്നീട് കൂടുതലായ വിശകലനത്തിലേക്ക് പോകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെന്നും അവർ പറഞ്ഞു. എന്നാൽ വിസ്മയയുടെ മരണം ആത്മഹത്യയാക്കാനുള്ള ഗൂഢ നീക്കമാണ് നടക്കുന്നതെന്ന് ബന്ധുക്കളും കുടുംബക്കാരും ആരോപിച്ചു. ജൂൺ 21 കേരള സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ ഈ കേസിൽ കേസെടുത്തു. കൊല്ലം എൻഫോഴ്സ്മെൻറ്റിലെ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിനെ അന്ന് തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പീഡനത്തിനൊപ്പം കിരണിനെതിരെ മറ്റൊരു ആരോപണവും ഉയർന്നു വന്നു. സംശയരോഗം എന്നതായിരുന്നു ആ ആരോപണം. ജൂൺ 22 കിരൺകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ 2 ആഴ്ചത്തേക്ക് അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അയാൾ ആ സമയത്ത് ഈ വിസ്മയം മർദ്ദിച്ചിരുന്നത് സമ്മതിക്കുകയും ചെയ്തു. ജൂൺ 24 പ്രതി കിരൺകുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. വിസ്മയുടെ സ്വർണം സൂക്ഷിച്ചിരുന്ന ബാങ്ക് ലോക്കറും പോലീസ് സീൽ ചെയ്തു. കൊലപാതകത്തിൽ ഉറച്ചു തന്നെയാണ് ബന്ധുക്കൾ നിന്നത്. ജൂൺ 28 റിമാൻഡിൽ കഴിയുന്ന പ്രതി കിരണിൻ്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചു. ജൂൺ 29 വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കിരണിനെ ശാസ്താംനടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പോലീസ് ഡമ്മി ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത്. പ്രതി കിരൺകുമാറിൻ്റെ വീട്ടിലെ ശൗചാലയത്തിലാണ് ഡമ്മി ഉപയോഗിച്ച് സംഭവം പുനരാവിഷ്കരിച്ചത്. വിസ്മയ ശൗചാലയത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതും ഇതിനുശേഷം കിരൺകുമാർ ചെയ്ത കാര്യങ്ങളെല്ലാം ഡെമ്മി ഉപയോഗിച്ച് പുനരാവിഷ്കരിച്ചു. വാതിൽ ചവിട്ടി തുറന്നതും പിന്നീടുണ്ടായ സംഭവങ്ങളും കിരൺകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആവർത്തിച്ച് കാണിച്ചു. പോലീസ് ഇതെല്ലാം ക്യാമറയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. പോലീസ് സർജനും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധനയും നടത്തി. ചൊവ്വാഴ്ച രാവിലെ കിരൺകുമാറുമായി പോരുവഴിയിലെ SBI ശാഖയിലെത്തിയ പോലീസ് സംഘം അവിടെയും തെളിവെടുപ്പ് നടത്തി. അവിടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 42 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു. വിവാഹം കഴിഞ്ഞ് 1 ആഴ്ചയ്ക്ക് ശേഷം വിസ്മയും കിരണും ഒരുമിച്ചെത്തിയാണ് സ്വർണം ലോക്കറിൽ വെച്ചതെന്നും പ്രതി സമ്മതിച്ചു. ഇതിനുശേഷം സ്വർണം ലോക്കറിൽ നിന്ന് എടുത്തിട്ടില്ലെന്നും ബാങ്ക് അധികൃതരും പറഞ്ഞു. വിസ്മയെ താൻ 5 തവണ മർദ്ദിച്ചതായും കിരൺകുമാർ മൊഴി നൽകി. അതേസമയം വിസ്മയെ മരിച്ചെന്ന്, വിസ്മയെ ഇയാൾ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അന്നേ ദിവസം ഭാര്യയുമായി വഴക്കുണ്ടായെന്നും കിരൺ സമ്മതിച്ചു.
പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിസ്മയുടെ മരണം ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചു. ജൂൺ 30 ഈ കേസ് അന്വേഷിക്കുന്ന ശാസ്താംകോട്ട DYSP രാജ്കുമാറിന് സ്ഥലം മാറ്റമുണ്ടായി. ജൂലൈ 2 കിരണിന് ജാമ്യം അനുവദിക്കണമെന്ന ഹർജിയിൽ വാദം പൂർത്തിയായി. വിധി പറച്ചിൽ 5 മാറ്റി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് BA ആളൂർ വാദിച്ചു. വീടുകളിൽ സാധാരണയായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാവുന്ന തരത്തിലുള്ള ചെറിയ വഴക്ക് മാത്രമേ കിരൺ വിസ്മയ ദമ്പതികൾ തമ്മിലും ഉണ്ടായിട്ടുള്ളൂ എന്നും ആളൂർ വാദിച്ചു. ശാസ്താംകോട്ട കോടതിയിലായിരുന്നു വാദം. അതേസമയം കേസന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കുന്നതിന് സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ വാദം. ഓഗസ്റ്റ് 1 വിസ്മയുടെ കേസ് വാദിക്കാൻ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. കൊല്ലത്തെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ ജി മോഹൻരാജിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. ഓഗസ്റ്റ് 6 കിരണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് സർക്കാർ ഉത്തരവിറക്കി. ഓഗസ്റ്റ് 27 കിരൺകുമാർ അഭിഭാഷകരെ മാറ്റി. അഡ്വക്കേറ്റ് സി പ്രതാപചന്ദ്രൻപിള്ള, അഡ്വക്കേറ്റ് ഷൈൻ എസ് പട്ടംതുരുത്ത് എന്നിവരെയാണ് കിരൺകുമാർ പിന്നീട് നിയോഗിച്ചത്. ഇതിന് ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി അനുവാദവും നൽകി. സെപ്റ്റംബർ 3 കിരണിന്റെ 2 ജാമ്യാപേക്ഷയും തള്ളി. ഒക്ടോബർ 8 കിരൺകുമാറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളി. 105 കിരൺകുമാർ ജയിലിലാണെന്നും കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇനിയും ജയിലിൽ കഴിയേണ്ടതില്ല എന്നുമാണ് കിരൺകുമാറിന്റെ അഭിഭാഷകർ വാദിച്ചത്. ഒപ്പം വിസ്മയ ടിക്ടോക്ക് ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് അടിമയായിരുന്നുവെന്നും വിസ്മയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും കിരൺകുമാറിന്റെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചു. എന്നാൽ കിരൺ വിസ്മയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് തെളിവുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പ്രതി കിരൺ നിരന്തരം വിസ്മയെ സ്ത്രീധനത്തിനായി പീഡിപ്പിച്ചിരുന്നുവെന്നും അതിന്റെ തെളിവുകൾ വാട്സപ്പ് ചാറ്റുകൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിസ്മയ്ക്ക് കിരൺകുമാർ ഫോൺ നൽകിയിരുന്നില്ലെന്നും കിരണിന്റെ സഹോദരി കീർത്തിയുടെ ഫോണിൽ നിന്നും വിസ്മയ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടയച്ച ചാറ്റും പോലീസ് കണ്ടെത്തിയിരുന്നു. ഡിസംബർ 2 കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെ പ്രതിഭാഗം വിസ്മയെ കിരൺകുമാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് കാട്ടി മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ അത് വിവാഹത്തിന് മുൻപുള്ളതാണെന്ന് പറഞ്ഞു. മുഖത്തും കൈകളിലും പരുക്കപ്പെട്ടിയത് സഹോദരനുമായി തമാശയ്ക്കുണ്ടായ പിടിവേലയിലാണെന്നും അവർ പറഞ്ഞു. ഡിസംബർ 22 കിരൺകുമാറിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ സുപ്രീംകോടതിയെ ഇയാൾ സമീപിച്ചു. കേസിലെ ഭൂരിഭാഗം സാക്ഷികളും വിസ്മയുടെ ബന്ധുക്കളാണെന്നും തന്റെ ഭാഗം കേട്ടിട്ടില്ലെന്നും ആരോപിച്ചാണ് കിരൺകുമാർ അപ്പീൽ നൽകിയത്. 2022 ജനുവരി 10 വിചാരണ കൊല്ലം 1 അഡീഷണൽ സെക്ഷൻസ് കോടതിയിൽ ആരംഭിച്ചു. ആദ്യ ദിനം തന്നെ അതിനിർണായകമായിരുന്നു. വിസ്മയുടെ അച്ഛൻ ത്രിവൃക്കണം എന്നായർ, സഹോദരൻ വിജിത് എന്നിവരെയാണ് ആദ്യ ദിനം വിസ്തരിച്ചത്. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചപ്പോൾ പ്രതി കിരൺകുമാർ കുറ്റം നിഷേധിച്ചിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 304B സ്ത്രീധന പീഡനം കൊണ്ടുള്ള മരണം, 498A സ്ത്രീധന പീഡനം, 306 ആത്മഹത്യാ പ്രേരണ, 323 പരിക്കേൽപ്പിക്കുക, 506(1) ഭീഷണിപ്പെടുത്തുക എന്നീ വകുപ്പുകളും സ്ത്രീധന നിരോധന നിയമത്തിലെ 3-4 വകുപ്പുകളും പ്രകാരമുള്ള കുറ്റങ്ങളാണ് കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നത്. ജനുവരി 14 സാക്ഷിവിസ്താരം 3 പുരോഗമിച്ചുകൊണ്ടിരുന്നു. വിസ്മയുടെ പിതാവ് ത്രിവിക്രം നായരെ 1 സാക്ഷിയായി വിസ്തരിച്ചു. അദ്ദേഹം പറഞ്ഞത് മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഈ വിവാഹാലോചന വന്നതെന്നും നിങ്ങൾ എന്തും നൽകുമെന്ന് കിരണിന്റെ പിതാവ് ചോദിച്ചെന്നും 101 പവൻ സ്വർണവും 1.5 ഏക്കർ സ്ഥലവും ഒരു കാറും നൽകാമെന്ന് സമ്മതിച്ചെന്നും ത്രിവിക്രമൻ നായർ പറഞ്ഞു. എന്നാൽ കോവിഡ് കാരണം 80 പവൻ മാത്രമേ നൽകാൻ കഴിഞ്ഞുള്ളൂ എന്നും ഇയാൾ പറഞ്ഞു. ടൊയോട്ട യാരിസ് കാറാണ് താൻ വാങ്ങിയതെന്നും കോടതിയിൽ വെളിപ്പെടുത്തി. വിവാഹ തലേന്ന് വീട്ടിലെത്തി കിരണിന് കാർ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്നും വേറെ കാർ വേണമെന്ന് മകളോട് ആവശ്യപ്പെട്ടെന്നും വേറെ കാർ വാങ്ങി നൽകാമെന്ന് വിവാഹ ദിവസം തന്നെ താൻ കിരണിനോട് പറഞ്ഞിരുന്നുവെന്നും സാക്ഷി വെളിപ്പെടുത്തി. വിവാഹം കഴിഞ്ഞ 10 സ്വർണം ലോക്കറിൽ വെക്കാനായി തൂക്കി നോക്കിയപ്പോൾ അളവിൽ കുറവ് കണ്ടതിനെ തുടർന്ന് കിരൺ വിസ്മയെ ഉപദ്രവിച്ചിരുന്നതായും ഫോണിൽ കിരൺ വിളിച്ചപ്പോൾ മകൾ കരഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ത്രിവിക്രമൻ നായർ മൊഴി നൽകി. ഓണസമയത്ത് കാറിൽ സഞ്ചരിക്കവേ ഇക്കാര്യം പറഞ്ഞ് കിരൺ ഉപദ്രവിച്ചതിനെ തുടർന്ന് വിസ്മയ കാറിൽ നിന്നിറങ്ങി ചുറ്റുമലയിലെ ഒരു വീട്ടിൽ അഭയം തേടിയെന്നും ഇക്കാര്യം കിരണിനോട് ചോദിച്ചപ്പോൾ തന്നോട് കിരൺ മോശമായി സംസാരിച്ചുവെന്നും അന്ന് താനും ഭാര്യയും കൂടി കിരണിന്റെ വീട്ടിൽ ചെന്നിരുന്നുവെന്നും കൊടുക്കാമെന്ന് പറഞ്ഞത് മുഴുവൻ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂവെന്ന് കിരൺ പറഞ്ഞതായും സാക്ഷി വെളിപ്പെടുത്തി. പിന്നീട് ജനുവരി 3 രാവിലെ മകൻ വിജിത്തിന്റെ നിലവിളി കേട്ട് താഴെ വന്നപ്പോൾ വിസ്മയ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും കിരൺ മകനെ ആക്രമിക്കുന്നതും കണ്ടുവന്നു. കാര്യം ചോദിച്ചപ്പോൾ പാട്ടക്കാറും വേസ്റ്റ് പെണ്ണും ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് മകളെ അവിടെ നിർത്തിയിട്ടയാൽ പോയി എന്നും ഈ പിതാവ് പറഞ്ഞു. പോയ വഴി വിസ്മയായിട്ട മാല ഊരി
ഇയാൾ തൻ്റെ മുഖത്തെറിഞ്ഞിരുന്നു വന്നു. ത്രിവർക്കമെന്ന് നായർ പറഞ്ഞു. ജനുവരി 22 വിസ്മയക്ക് അഭിഹിതമുണ്ടായിരുന്നതായി കോടതിയിൽ പറയണമെന്ന്. കിരണനോട് അളിയൻ ഫോണിൽ സംസാരിക്കുന്ന ഫോൺ വിളിയും സാക്ഷിഭാഗം കോടതിയിൽ ഹാജരാക്കി. ഫെബ്രുവരി 5 കുറേയധികം സാക്ഷികൾ കൂറുമാറുകയും ചെയ്തു. അന്ന് തന്നെ പ്രതിഭാവം കോടതിയിൽ മറ്റൊരു കാര്യവും ഉന്നയിച്ചിരുന്നു. വിസ്മയക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്നും ഇടയ്ക്ക് വിസ്മയ അതിന് ശ്രമിച്ചിരുന്നുവെന്നും കിരൺ ഒരു നിഷ്കളങ്കനാണ് എന്നും അയാൾ സ്ത്രീധന തുകയെ ചൊല്ലി ഇതുവരെ അവർ തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല എന്നും അവർ കോടതിയിൽ ബോധിപ്പിച്ചു. പിന്നീട് മാസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി ഇന്ന് പ്രതി കിരൺകുമാർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിസ്മയക്ക് നീതി ലഭിച്ചിരിക്കുന്നു. പക്ഷേ വിസ്മയ ഈ ഭൂമിയിൽ ഇല്ല എന്ന വസ്തുതയാണ് ഏറ്റവും വേദനാജനകം. ഇനിയും ഇതുപോലുള്ള വിസ്മയന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ.